നമസ്കാരം കേരൽ അഥവാ സിൽവർ ലൈൻ പിണറായി വിജയൻ വലിയ ഉത്സവത്തിലാണ് കേരലിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഈ സാമാന്യ ജനങ്ങൾ കേരളത്തിലെ സാമാന്യ ജനങ്ങൾ വിചാരിച്ചിരിക്കുന്നത് താഴെക്കുടെ പാളത്തിലൂടെ ഓടുന്ന എന്തോ സംഗതിയാണ് ഈ സിൽവർ ലൈൻ എന്നാണ് എന്നാൽ മുൻപ് വ്യവസായ മന്ത്രിയായിരുന്ന ഇ പി ജയരാജന് പക്ഷേ വ്യക്തമായ ധാരണയുണ്ട് എന്താണ് കേരൽ എന്ന് ദാ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക സഹായകരമാണ് അത് കേരളത്തിൽ വരൂ കുറച്ച് കഴിയുമ്പോൾ കേരളത്തിന്റെ ആകാശം മുഴുവൻ എങ്ങനെയുണ്ട് കേരളയിൽ വന്നാൽ പിന്നീട് കേരളത്തിന്റെ ആകാശം മുഴുവൻ വിമാനങ്ങളായിരിക്കും എന്നാണ് ഈ പി ജയരാജൻ പറഞ്ഞു വെക്കുന്നത് മുൻപ് വ്യവസായ മന്ത്രി ആയിരുന്ന വ്യക്തിയാണ് ഇതെന്ന് ഓർമ്മ വേണം ഒരു മന്ത്രിയുടെ ജ്ഞാനം അറിവ് എന്നത് ഇത്രയാണ് അപ്പോൾ പിന്നെ കമ്മ്യൂണിസ്റ്റുകളുടെയും അന്തങ്ങമ്പികളുടെയൊക്കെ ബോധവും അറിവുമൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇ പി ജയരാജൻ പറഞ്ഞു വെക്കുന്നത് ഇവിടെ ഭാവിയിൽ കേരളയിൽ വരും കേരയിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ആകാശം മുഴുവൻ വിമാനങ്ങളായിരിക്കുമെന്ന് അതേപോലെ തന്നെ എയർ കേരള എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ വിചാരം എയർ കേരള എന്നാൽ എയർ ഇന്ത്യ പോലെ എന്തോ വിമാന സർവീസ് ആയിരിക്കും എന്നാണ് അങ്ങനെയല്ല കേട്ടോ അതിനെപ്പറ്റി ഇ പി ജയരാജൻ പറഞ്ഞു വരുമ്പോൾ എയർ കേരള വന്നു കഴിഞ്ഞാൽ അറബിക്കടൽ മുഴുവൻ കപ്പലുകളായിരിക്കും എന്ന രീതിയായിരിക്കും അപ്പോൾ എത്ര മനോഹരമായിട്ടാണ് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഇ പി ജയരാജൻ പറഞ്ഞു വച്ചിരിക്കുന്നത് എന്ന് നോക്കുക കേരളയിൽ വന്നാൽ കേരളത്തിൻ്റെ ആകാശം മുഴുവൻ വിമാനങ്ങളായിരിക്കുമെന്ന് കൊള്ളാമല്ലേ അപ്പോൾ പിന്നെ കേരയിലെങ്ങോട്ട് വന്നോട്ടെ കേരളിനെ പറ്റി പറയുമ്പോൾ ഇവരുടെ നേതാക്കൾ തന്നെ മുൻപ് പറഞ്ഞു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഛർദിച്ചു വെച്ചിരിക്കുന്ന കുറേ പ്രസംഗങ്ങളുണ്ട് പണ്ട് ഇവിടെ എക്സ്പ്രസ് ഹൈവേക്ക് വേണ്ടിയിട്ട് യു ഡി എഫ് ഒന്ന് ശ്രമിച്ചതാണ് അന്ന് ഗോപാലേട്ടന്റെ പശുവിനെ അപ്പുറത്ത് കൊണ്ടുപോയി പുല്ലി തീറ്റിക്കാൻ പറ്റില്ല എന്ന കാരണമൊക്കെ പറഞ്ഞാണ് ഇവരത് മുടക്കിയത് കേരളം രണ്ടായിട്ട് മുറിഞ്ഞു പോകും മാത്രമേ ഇടതുവശത്തെ കേരളം വലതുവശത്തെ കേരളം എന്ന രീതിയിൽ രണ്ട് കഷ്ണമായി പോകും അതുകൊണ്ട് ഈ എക്സ്പ്രസ് വേ ഒന്നും ഇവിടെ പറ്റില്ല എന്ന രീതിയിൽ സമരമൊക്കെ നടത്തി അതൊരു വഴിക്കാക്കിയവർ തന്നെയാണ് ഇപ്പോൾ കേരയിലും കൊണ്ട് വന്നിരിക്കുന്നത് നമ്മളൊക്കെ വിചാരിച്ചു ഈ പറമ്പിലൂടെയൊക്കെ അല്ലെങ്കിൽ പറമ്പിലൂടെ വീടിൻ്റെ അടുക്കളയൊക്കെ മുറിച്ചുകൊണ്ട് പോകുന്ന ഈ പാളങ്ങളൊക്കെ ഉണ്ട് ആ പാളത്തിലൂടെ ഓടുന്ന എന്തോ സംഗതിയാണ് കേരയിലെന്നാണ് ഇവിടെയുള്ള മലയാളികൾ വെച്ചിരുന്നത് എന്നാൽ കേരളയിൽ എന്ന സാധനം വന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ആകാശത്ത് മുഴുവൻ വിമാനം വിമാനങ്ങൾ കൊണ്ട് നിറയുന്ന ഒരു സംഗതിയാണ് കേരയിലെന്ന് ഇതാ പറഞ്ഞു വെച്ചിരിക്കുന്നു സാക്ഷാൽ ഇ പി ജയരാജൻ ആഹ്ലാദിക്കാൻ ഇതിൽപരം മറ്റെന്താണ് മലയാളികൾക്ക് വേണ്ടത് ആഹ്ലാദിപ്പിൻ ആഹ്ലാദിപ്പിൻ വെബ് ഡെസ്ക് തത്വമൂസ്